കുട്ടികളെ സി സി പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടമല്ലാത്ത ആരും കാണത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്നൊരു ഫുട്ബോൾ കളി കളിക്കാൻ പോവാണ് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരനോടൊപ്പം. അപ്പൊ നമുക്ക് കളിയിലേക്ക് കടക്കാം. ഓൺലൈൻ മത്സര പരീക്ഷാ കോച്ചിങ്ങിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ച കോമ്പറ്റേറ്റീവ് ക്രക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം സി സി പ്ലസ് 8th class മുതൽ 10th class വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. അപ്പൊ നമ്മുടെ കുട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവനൊരു പേരിട്ടാലോ, ബാലു എന്ന് വിളിക്കാം. അപ്പൊ ബാലു ദേ ഫുട്ബോളുമായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെയാണ്? പോയിന്റ് എയിലാ നിൽക്കുന്നത്. അപ്പൊ ദേ ബാലു ഫുട്ബോൾ തട്ടി തട്ടി പോകാൻ തുടങ്ങിട്ടോ. പോയി പോയി ദേ എവിടെ എത്തി പുള്ളിക്കാരൻ? ഇപ്പം ബിയിലെത്തി. ബാലു പോയത് നേർവഴിയാണോ? അല്ല. ബാലു എങ്ങനെയാ പോയത്? ചരിഞ്ഞാ പോയത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ബാലു പോയ വഴി. ബാലു ദേ ഒരു വളഞ്ഞ വഴിയില്ല കൂടെ പോയത്. അപ്പം ബാലു എയിൽ നിന്ന് ബിയിൽ എത്താനെടുത്ത ആ വഴി എന്ന് പറയുന്ന എന്തുവാണ്? ആ പാത്ത് ലെങ്ത്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ എയും ബിയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അതാണോ? അല്ല. അതെന്ന് പറഞ്ഞ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ബാലു പോവാനെടുത്ത വഴി നമ്മൾ ഡിസ്റ്റൻസ് എന്നും എയ്ക്കും ബിക്കും ഇടയിലുള്ള ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. പക്ഷെ ബാലു പോകാനെടുത്ത വഴിയാണെങ്കിലോ എ മുതൽ ബി വരെ പോകാനെടുത്ത ആ ഷോ ലെങ്ത്തിനെ, പാത്ത് ലെങ്ത് എന്ന് നമ്മൾ അതിനെ പറയണേ, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബാലു എ മുതൽ ബി വരെ പോകാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 40 മീറ്ററാണ്. പക്ഷെ നോക്കിക്കേ, എ മുതൽ ബി വരെ അല്ലാണ്ട് 20 മീറ്ററേ ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ ബാലു ഇച്ചിരി കൂടി ദൂരമല്ലേ പോയത്? വളഞ്ഞ വഴി കൂടെ പോയപ്പോൾ ഡിസ്റ്റൻസ് കൂടി, അല്ലാണ്ട് 20 മീറ്ററേ ഉള്ളൂ. അപ്പൊ 20 മീറ്റർ ഉള്ളതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയും, അല്ലാണ്ട് പാത്ത് ലെങ്ത്തിനെ, നമ്മൾ പോകുന്ന വഴിയെ നമ്മൾ എന്തെന്നും പറയും? ഡിസ്റ്റൻസ് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സ്പീഡ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് നമുക്കറിയാം. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും സ്പീഡ് കൂടി സ്പീഡ് കുറഞ്ഞു എന്നൊക്കെ. അപ്പൊ പോകാനെടുത്ത ദൂരം അത് എത്ര സമയത്തിലാണോ എടുത്തത് അതിനെയാണ് നമ്മൾ എന്തോ പറയണേ, സ്പീഡ് എന്ന് പറയണേ. അതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തെന്ന് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് നമുക്ക് പറയാം. ദേ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പി എന്ന പോയിന്റിൽ നിൽക്കുക. പുള്ളിക്കാരൻ ദേ ഓടി എവിടെ എവിടെ എത്തി? ക്യൂ വരെ എത്തി. അപ്പൊ പുള്ളിക്കാരൻ്റെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ നമുക്ക് നോക്കാമല്ലോ അല്ലേ. ഇനി നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ യൂണിറ്റ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആണ് പറയണത്. അതിന് വേറൊരു യൂണിറ്റും ഉണ്ട്, കിലോമീറ്റർ പെർ അവർ. അപ്പൊ 1 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 km എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 m ആണ്. അങ്ങനെയാണെങ്കിൽ 1000 m ഡിവൈഡഡ് ബൈ 1 hr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 min ഡിവൈഡഡ് ബൈ 60 min. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 60 min എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? 60 min 1 min എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. 1000 ÷ 60 × 60 എന്ന് നമുക്ക് പറയാം. അതിന് തന്നെ 1000 ÷ 3600 എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഇനി ആ പൂജ്യങ്ങളൊക്കെ വെട്ടി നോക്കിക്കേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10/36. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/18. അപ്പൊ 1 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5/18 m/s എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 18/5 km/h ആണ് നമുക്ക് എന്തെന്ന് പറയണേ, 1 m/s എന്ന് പറയണത്. ദേ ബാലു വീണ്ടും ഫുട്ബോൾ തട്ടി വന്നു കേട്ടോ. അപ്പൊ ബാലു ദേ എ മുതൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ എത്താറായി? ബി എന്ന പോയിന്റിലേക്ക് എത്താറായി. നോക്കിക്കേ, തട്ടി തട്ടി ബിയിൽ എത്തി. അപ്പോ എ മുതൽ ബി വരെ എത്താനെടുത്ത സ്പീഡ് ഞാൻ എന്ത് പറയുന്നു? 8 m/s എന്ന് പറയുന്നു. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഞാൻ അതിന് T1 എന്ന് ഡിനോട്ട് ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ 8 m/s എന്നും T1 എന്നാണ് ടൈം എന്നും പറഞ്ഞ്. ഇനി അടുത്ത ബിയിൽ തന്നെ നിന്നാ മതിയോ? ഇനി തിരിച്ച് എയിലോട്ട് പോണ്ടേ? അപ്പൊ ബി ടു എ ബാലു പോവാനെടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 8 m/s. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് T2 എന്നുമാണ് ഞാൻ ഡിനോട്ട് ചെയ്തത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, നമുക്കറിയാമല്ലോ. അപ്പൊ എയും ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോണത് എ മുതൽ ബി വരെ എത്താനെടുത്ത ഡിസ്റ്റൻസ്. ഞാൻ അതിനെ ഡി എന്ന് കൊടുത്തു. എ മുതൽ ബി വരെ എത്താനാണെങ്കിലും ബി മുതൽ എ വരെ എത്താനാണെങ്കിലും ഡിസ്റ്റൻസ് രണ്ടും സെയിം അല്ലേ. അപ്പൊ ഡി ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ആവറേജ് സ്പീഡ് ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് നമുക്ക് എത്രയാണെന്ന് നോക്കിയാലോ.
ടോട്ടൽ ഡിസ്റ്റൻസ്. എ ടു ബി എത്താനെടുത്ത ഡിസ്റ്റൻസ് ഡി, ബി ടു എ വീണ്ടും ഡി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറയാം? ടു ഡി എന്ന് നമുക്ക് പറയാം. അടുത്ത ടൈം ടി വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എയിൽ നിന്ന് ബി വരെ എത്താനെടുത്ത ആണ് ടൈം ടി വൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡിയും സ്പീഡ് എയും ആണെങ്കിൽ ടി വൺ ഇസ് ഈക്വൽ ടു ഡി ബൈ എയും, ടി ടു എന്ന് പറയുന്നത് അതുപോലെ ഡി ബൈ ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എത്രയാണ്? ഡി ബൈ എ പ്ലസ് ഡി ബൈ ബി ആണ്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് അതിനെ ഇക്വേഷൻ ഒന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ഡി ബൈ എ പ്ലസ് ഡി ബൈ ബി ഈക്വൽസ് എന്താണ്? ഡി ബി പ്ലസ് ഡി എ ഡിവൈഡഡ് ബൈ എ ബി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എന്ന് പറയുന്ന കോമൺ ആയിട്ട് രണ്ടുപേർക്കും കോമൺ അല്ലേ എക്കും ബിക്കും, പുറത്തെടുക്കാം. അപ്പൊ ഡി ഇൻറ്റു ബി പ്ലസ് എ ബൈ എ ബി. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? ഡി ഇൻറ്റു ബി പ്ലസ് എ ബൈ എ ബി എന്ന് നമുക്ക് കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ആവറേജ് സ്പീഡ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു ടു ഡി ഉണ്ടെന്ന്, ടോട്ടൽ ടൈം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഡി ബൈ ഡി ഇൻറ്റു ബി പ്ലസ് എ ബൈ എ ബി. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ, ടു ഡി ഇൻറ്റു എ ബി ബൈ ഡി ഇൻറ്റു ബി പ്ലസ് എ. ഡി ഡി ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു എ ബി ബൈ ബി പ്ലസ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ടു എ ബി ബൈ എ പ്ലസ് ബി. അപ്പം സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് CC+ ന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.